മോദി സർക്കാരിന്റെ സാധാരണക്കാരനുള്ള പുതുവത്സര സമ്മാനം ആ കരുതലിന്റെ കൈകൾ രാജ്യത്തെ സാധാരണക്കാരനെ ചേർത്ത് പിടിക്കുന്നു നവഭാരതത്തിൽ ഇനിയൊരാളും പട്ടിണി കിടക്കില്ല ഇതാ സന്തോഷ വാർത്ത 81.35 കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യവുമായി വീണ്ടും നരേന്ദ്രമോദി സർക്കാർ ഭക്ഷ്യസുരക്ഷാ പരിധിയിൽ വരുന്ന എല്ലാവർക്കും ഈ സൗജന്യ ഭക്ഷ്യധാന്യം ലഭിക്കും ഒരു രൂപ പോലും സാധാരണക്കാരിൽ നിന്ന് ഈടാക്കാതെ തികച്ചും സൗജന്യം മുൻപ് 1 കിലോ അരിക്ക് 2 രൂപ നിരക്കിൽ ഈടാക്കിയിരുന്നു നിലവിൽ അതും ഒഴിവാക്കിയിരിക്കുന്നു പ്രതിവർഷം 2 ലക്ഷം കോടി രൂപയാണ് ഈ സൗജന്യ ഭക്ഷ്യധാന്യ പദ്ധതിക്കായി സർക്കാർ മാറ്റിവെക്കുക ഭക്ഷ്യസുരക്ഷാ പദ്ധതി പ്രകാരം പ്രതിമാസം 21 കിലോ അരി 3 രൂപ നിരക്കിലും 14 കിലോ ഗോതമ്പ് 2 രൂപ നിരക്കിലും നൽകിയിരുന്നത് അത് സൗജന്യമാക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കോവിഡ് കാലത്ത് തുടക്കമിട്ട സൗജന്യ റേഷൻ വിതരണ പദ്ധതി 2022 ഡിസംബർ മാസത്തോടെ അവസാനിക്കാനിരിക്കെയാണ് 2023 ഡിസംബർ വരെ ഈ പദ്ധതി നീട്ടിയത് പ്രധാനമന്ത്രി മോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം കൂടാതെ 2023 സീസണിലേക്ക് കൊപ്രയുടെ താങ്ങുവില കൂട്ടാനും കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ശരാശരി ഗുണനിലവാരമുള്ള മില്ലിംഗ് കൊപ്രയ്ക്ക് 270 രൂപ കൂട്ടി കിൻഡലിന് 10,860 രൂപയായും ഉണ്ടക്കൊപ്രയ്ക്ക് 750 രൂപയായും കൂട്ടിയിട്ടുണ്ട് മോദി സർക്കാരിന്റെ ഈ തീരുമാനം അത് ചേർത്ത് പിടിക്കുന്നത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന സാധാരണക്കാരനെയാണ് അവന്റെ പട്ടിണി മാറ്റിയാൽ മാത്രമേ രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാകൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് എ സി മുറിയിലിരിക്കുന്ന 3 നേരം ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ കൂടുതലൊന്നും തോന്നാനിടയില്ല എന്നാൽ വയലിൽ മുണ്ട് മുറുക്കിയെടുത്ത് പണിയെടുക്കുന്ന കർഷകനും ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന സാധാരണക്കാരനെയും സംബന്ധിച്ച് ഈ സൗജന്യ നിരക്കിൽ ലഭിക്കുന്ന ഭക്ഷ്യധാന്യം അവന് വലിയ ആശ്വാസമാണ് കേരള സർക്കാരിനെ സംബന്ധിച്ച് ഇത് കിറ്റാക്കി ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് വോട്ട് മേടിക്കുക എന്ന ശ്രമമായിരിക്കും ഇനി മുന്നോട്ടുണ്ടാവുക